അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സാംസ്കാരിക കേരളത്തിന്റെ നെറുകയിൽ സർഗവസന്തത്തിന്റെ അലയലുകൾ തീർത്തുകൊണ്ടരങ്ങേറുന്ന SSF സംസ്ഥാന സാഹിത്യോത്സവം 2018 വേദിയിൽ ഞാൻ നിങ്ങളോടൊരു കഥ പറയാം. ഞാൻ പറയുന്ന കഥയുടെ പേര്, ഒരു വൃദ്ധയായ മാതാവിന് ഖിദ്മത്തെടുത്ത മകന് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹത്തെ കുറിച്ചാണ്. ഒരിക്കൽ മൂസ നബി അലൈഹിസ്സലാമും അള്ളാഹുവുമായി സംസാരിക്കുകയായിരുന്നു. അപ്പോൾ മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, ഓ നാഥ, എൻ്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ആരായിരിക്കും? അള്ളാഹു തആല പറഞ്ഞു, ഓ മൂസ, നിന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ഒരു ഗ്രാമവാസിയായ ഇറച്ചി വെട്ടുകാരനാണ്. മൂസ നബി അലൈഹിസ്സലാം പ്രസ്തുത ഗ്രാമത്തിലേക്ക് യാത്രയായി. ധാരാളം മലകൾ ും തോടുകളും താണ്ടി പ്രസ്തുത ഗ്രാമത്തിലെത്തി. അവിടെ എത്തി അന്വേഷിച്ചപ്പോൾ മൂസ നബി അലൈഹിസ്സലാം അന്വേഷിച്ചു വരാൻ മാത്രം സ്വാലിഹായ ഒരു ഇറച്ചി വെട്ടുകാരൻ ഈ ഗ്രാമത്തിലില്ല എന്നായിരുന്നു മൂസ നബി അലൈഹിസ്സലാമിന് കിട്ടിയ മറുപടി. മൂസ നബി അലൈഹിസ്സലാം അവിടെ വീണ്ടും വീണ്ടും യാത്രയായി. അന്വേഷണത്തിനൊടുവിൽ ഒരു ഇറച്ചി വെട്ടുകാരനെ കണ്ടുപിടിച്ചു. അയാളുടെ കടയുടെ അടുക്കലെത്തി. ഇതല്ലായിരിക്കും എൻ്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ എന്ന് കരുതി മൂസ നബി അലൈഹിസ്സലാം കുറച്ചു മാറി നിന്നു. കുറച്ചു സമയം കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് വന്നു നിന്നു. ആ മനുഷ്യൻ ധാരാളം ആളുകൾക്ക് ഇറച്ചി വെട്ടി നൽകുന്നു. അവസാനം കുറച്ച് മാംസം മാത്രം മാറ്റിവെച്ച ശേഷം മൂസ നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു, അങ്ങ് ആരാണ്? ഞാനൊരു യാത്രക്കാരനാണ്. അങ്ങ് എന്തിനാണ് ഇവിടെ വന്നത്? ഞാൻ വെറുതെ വന്നതാണ്. അങ്ങ് എവിടെ നിന്ന് വരുന്നു? ഞാൻ മിസറിൽ നിന്നും വരുന്നു. മൂസ നബി അലൈഹിസ്സലാം പോകാൻ ഭാവിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അങ്ങ് പോകരുതേ, അങ്ങ് ഇന്നത്തെ എൻ്റെ അതിഥിയാണ്. അങ്ങനെ അവർ രണ്ടുപേരും യാത്രയായി. നടന്ന് നടന്ന് ഒരു അടഞ്ഞു കിടന്ന വീടിന് മുമ്പിലെത്തി. ആ മനുഷ്യൻ ആ വീടിൻ്റെ വാതിൽ തള്ളി തുറന്നു. അതിനുശേഷം മൂസ നബി അലൈഹിസ്സലാമിനെ ആ വീട്ടിലേക്ക് സ്വീകരിച്ച് അനയിച്ചിരുത്തി. താൻ കൊണ്ടുവന്ന ഇറച്ചി അടുക്കളയിലേക്ക് കൊണ്ടുപോയി കഴുകി അടുപ്പിലാക്കി. അതിനുശേഷം താൻ പാകം ചെയ്ത ഇറച്ചിയുമായി മൂസ നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കലേക്ക് വന്നു. അത് കഴിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ മൂസ നബി അലൈഹിസ്സലാം ആ മനുഷ്യനോട് ചോദിച്ചു, ഈ വീട്ടിൽ നീയല്ലാതെ മറ്റാരുമില്ലേ? അദ്ദേഹം ഉണ്ട് എന്ന മറുപടിയുമായി വീണ്ടും അടുക്കളയിലേക്ക് തന്നെ പോയി. കുറച്ചു സമയം കഴിഞ്ഞു ഒരു വൃദ്ധയായ മാതാവിനെയും താങ്ങിയെടുത്തുകൊണ്ടതാ ആ മനുഷ്യൻ കടന്നു വരുന്നു. ആ മാതാവിനെ ഒരു കസേരയിലേക്ക് ഇരുത്തി. അതിനുശേഷം എങ്ങനെയാണോ ഒരു പിഞ്ചു കുഞ്ഞിന് ഒരു മാതാവ് ഭക്ഷണം നൽകുന്നത്, അതുപോലെ ആ മാതാവിന് ആ മകൻ ഭക്ഷണം നൽകി. ഒരു കഷണം ഇറച്ചിയെടുത്ത് കയ്യിൽ വെച്ച് മയപ്പെടുത്തി ആ മാതാവിൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. അതിനുശേഷം കുറച്ച് വെള്ളമെടുത്ത് ആ മാതാവിൻ്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ആ മനുഷ്യൻ ആ മാതാവിനെ കുളിപ്പിച്ചു, പുതുവസ്ത്രം അണിയിച്ചു. ആ മാതാവ് കിടന്ന സ്ഥലത്തെ എല്ലാ വിസർജ്യ വസ്തുക്കളും മാറ്റി ശുദ്ധിയാക്കി. അതിനുശേഷം ആ മനുഷ്യൻ വെളിയിലേക്ക് പോയി. ആ സമയത്ത് ആ മാതാവിൻ്റെ ആധാരങ്ങൾ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നത് മൂസ നബി അലൈഹിസ്സലാമിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്താണ് ആ മാതാവ് പറയുന്നതെന്ന് മൂസ നബി അലൈഹിസ്സലാം ശ്രദ്ധിച്ചു നോക്കി. എന്താണ് ആ മാതാവ് പറയുന്നതെന്ന് അറിയാമോ സഹോദരങ്ങളെ? യാ റബ്ബനാ, എൻ്റെ ഈ ശോചനീയാവസ്ഥയിലും എന്നെ സംരക്ഷിക്കുന്ന എൻ്റെ പൊന്നമോനെ നീ സ്വർഗത്തിൽ പ്രവാചകനായ മൂസ നബിയോടൊപ്പമാക്കണേ അല്ലാ എന്നായിരുന്നു ആ മാതാവിൻ്റെ പ്രാർത്ഥന. ഇത് കേട്ടപ്പോൾ മൂസ നബി അലൈഹിസ്സലാം സന്തോഷഭരിതനായി ആ മനുഷ്യനെ അടുക്കലേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മകനെ, ഞാൻ ആരാണെന്നറിയുമോ? അന കലീമുല്ലാഹി മൂസ, ഞാൻ പ്രവാചകനായ മൂസ നബിയാണ് മകനെ. ഇത് കേട്ടപ്പോൾ ആ മനുഷ്യൻ സന്തോഷഭരിതനായി കണ്ണീർ വാർത്തുകൊണ്ട് മൂസ നബി അലൈഹിസ്സലാമിനെ ആലിംഗനം ചെയ്തു. മൂസ നബി അലൈഹിസ്സലാം അവിടെ നിന്നും സലാം പറഞ്ഞു മടങ്ങി. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് ഈ കഥയിൽ നിന്നുള്ള ഗുണപാഠം എന്താണ്? നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ധാരാളം ഖിദ്മത്തെടുക്കുക. അവരുടെ ദുആയ്ക്ക് അല്ലാഹു തആല തീർച്ചയായും ഉത്തരം നൽകും. മാതാപിതാക്കളുടെ ഗുരുത്വവും പൊരുത്തവും കിട്ടിയ മക്കളിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തട്ടെ എന്ന ദുആയോടെ എൻ്റെ കൊച്ചുകഥ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.